നിർണായക യു ഡി എഫ് യോഗത്തിൽ കെ പി സി സി മുൻ പ്രസിഡന്റും പ്രചാരണ സമിതി അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കുന്നതിന് വിലക്ക് വി ഡി സതീശിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് യു ഡി എഫ് പരിപാടിയിൽ സംസാരിക്കുന്നതിന് രമേശ് ചെന്നിത്തലയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത് ഇതേ തുടർന്ന് രമേശ് ചെന്നിത്തല നേതൃത്വത്തെ വലിയ തോതിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കടകക്ഷി നേതാക്കളും സംഭവത്തിൽ വലിയ തോതിലുള്ള മുറുമുറുപ്പ് ഉയർത്തിയിട്ടുണ്ട് കോൺഗ്രസിലെ നേതാക്കൾ പരസ്പരം അംഗീകരിക്കാതെ പടവെട്ടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പുതിയ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന നിർണായകമായ യു ഡി എഫിന്റെ യോഗത്തിൽ കെ പി സി സി യോഗത്തിലടക്കം രമേശ് ചെന്നിത്തലയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വി ഡി സതീശൻ അടക്കമുള്ള ഗ്യാങ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കെ മുരളീധരനെതിരെയും അതോടൊപ്പം തന്നെ കെ സുധാകരനെതിരെയും വലിയ തോതിലുള്ള ഗൂഢാലോചനകൾ നടത്തുകയും പ്രവർത്തിക്കുകയുമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എ ഐ സി സി പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ് രമേശ് ചെന്നിത്തല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കെ പി സി സി പ്രചാരണ സമിതി അധ്യക്ഷനാണ് എന്നാൽ രമേശ് ചെന്നിത്തലയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടന്ന ആദ്യ യു ഡി എഫ് യോഗത്തിൽ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് കാപ്പൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ചെറിയ കടകക്ഷി നേതാക്കൾ പോലും യോഗത്തിൽ സംസാരിച്ചു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായിട്ട് ഇരിക്കേണ്ട അത്രയും സീനിയറായ ഒരു കോൺഗ്രസ് നേതാവാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളാണ് അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ ഓരോ ഘട്ടത്തിലും വിജയത്തിലും പരാജയത്തിലും എല്ലാം നിലനിന്ന വ്യക്തിയുമാണ് ഈ വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയുമായി ബി ഡി സതീശൻ അടക്കമുള്ളവർ നീങ്ങുന്നത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയും പ്രശ്നങ്ങളുടെ പരിഹാര മാർഗത്തെ പോലും കെ പി സി സി നേതൃത്വം ആലോചിച്ചു വരുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടുത്തൽ ഉണ്ടായത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു രമേശ് ചെന്നിത്തലക്കെതിരെ നടക്കുന്ന ആദ്യത്തെ ആക്രമണമല്ല ഇതിന് പിന്നിൽ വി ഡി സതീശനാണെന്നാണ് രമേശ് ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത് സംസാരിക്കാൻ അനുവദിക്കാത്തതിലുള്ള കടുത്ത അമർഷവും നേതാക്കൾക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല പ്രകടിപ്പിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ചെന്നിത്തലയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ഘടകക്ഷി നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ് തെരഞ്ഞെടുപ്പ് വിജയം അവലോകനം ചെയ്യാൻ മാത്രമായിരുന്നു യു ഡി എഫിൻ്റെ യോഗത്തിലെ അജണ്ട അതായത് യു ഡി എഫ് കേരളത്തിൽ പതിനെട്ട് സീറ്റിലും വലിയ ഉന്നതമായ വിജയം നേടി വലിയ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ തന്നെ ചുക്കാൻ പിടിച്ച പ്രധാന നേതാക്കന്മാരിൽ ഒരാളായ രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ തകർക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ മനോവീര്യം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലായ കണ്ടോൺമെന്റ് ഹൗസിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ എം പിമാർക്കും നേതാക്കൾക്കും സത്കാര ബിരുദം ഒരുക്കിയിരുന്നു യു യോഗത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ അനുവദിക്കാത്തതിനെ തുടർന്ന് കടുത്ത വിയോജിപ്പിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിന്റെ വിരുന്ന് സൽക്കാരവും രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ ബഹിഷ്കരിച്ചു ഇതും വലിയ തോതിലുള്ള ചർച്ചയ്ക്കും നാണക്കേടിനും വരെ കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള സതീഷിന്റെ നീക്കമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായി ചെന്നിത്തലയ്ക്ക് നേരിട്ട അവഹേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റും കെ സുധാകരനും മത്സരരംഗത്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എം എം ഹസൻ എന്നിവർ ചേർന്നാണ് എന്നാൽ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാനാണ് ഇത്തരത്തിലുള്ള നടപടി എന്നാണ് ഇപ്പോൾ കരുതുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് പല സ്ഥാനങ്ങളും തന്നിൽ നിന്നും മാത്രം തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിപ്പിക്കാനുള്ള വി ഡി സതീഷിന്റെ അടക്കമുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കൂടുതൽ വീര്യം നൽകുന്നത് എന്ത് തന്നെയായാലും രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസുകാർക്കോ എതിർപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ പോലും തർക്കമില്ല എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പാരവിപ്പും കുതികാലുവെട്ടും ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാകും വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് നൽകുക ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള മത്സര സാധ്യതകൾ ഉള്ളപ്പോൾ ഇവരുടെ തമ്മിലടി കൂടുതൽ കലങ്കുഷമായി മുന്നോട്ട് നീങ്ങുന്നത് കേരളത്തിലെ കോൺഗ്രസിനും വിശിഷ്യ ജനാധിപത്യ വിശ്വാസികൾക്കും തീരെ ഗുണം ചെയ്യില്ല വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുള്ള കെ മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞ മട്ടാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി മോഡൽ ഒരു പ്രവർത്തനത്തിനാണ് കെ മുരളീധരൻ തയ്യാറെടുക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് കാര്യങ്ങൾ നീക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളും മറ്റും ഉണ്ടായിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കോൺഗ്രസ് നീങ്ങുക